ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ദിവസം പത്രോസിൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം നമുക്ക് ധ്യാന വിഷയമാക്കാം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദിക്കുന്നവരെ നിന്ദിക്കരുത്, പകരം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ഈ തിരുവചനങ്ങളുടെ ആഴങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈശോയെ കൃപ തരണേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരത്തെരേസയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ആ പുസ്തകത്തിൽ മദറിനെക്കുറിച്ച് ഒരു സംഭവകഥ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്. മദർ തൻ്റെ പാവപ്പെട്ട മക്കളെ സഹായിക്കാൻ വേണ്ടി ഒരു ധനവാന്റെ വീട്ടിൽ പോകുന്നുണ്ട്. സഹായം ചോദിച്ചു, ആ ധനവാൻ ഇഷ്ടപ്പെട്ടില്ല. ആ ധനവാൻ കാർക്കിച്ചു തുപ്പുകയാണ്. ആ തുപ്പൽ വലത് കൈയിൽ മദർ സ്വീകരിച്ചതിന് ശേഷം ഇടത് കൈ വീണ്ടും ആ ധനവാന്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, എനിക്കുള്ളത് നീ തന്നു, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും കൈ നീട്ടുന്ന അമ്മ. ഈ സംഭവം ആ ധനവാനെ ഒത്തിരി ചിന്തിപ്പിച്ചു. അദ്ദേഹം ജീവിതത്തിൻ്റെ തന്നെ വലിയ മാറ്റമുണ്ടായെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, ഈ നോമ്പിലെ ഈ ദിവസം നമുക്ക് നമ്മളെ നിന്ദിക്കുന്നവർ അതുപോലെ തന്നെ തിന്മ ചെയ്യുന്നവരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചാലോ? ഒരു ആത്മപരിശോധന നമുക്ക് നടത്താം. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിൽ തിന്മയുടെ നിന്ദനത്തിൻ്റെതായ മുറിവുകളുണ്ടെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യേല, അതുപോലെ തന്നെ നിന്ദനത്തിന് പകരം നിന്ദനം നടത്തില്ല എന്ന് തമ്പ്രാൻ്റെ മുമ്പിൽ ഒരു ആത്മപരിശോധന ചെയ്ത് തമ്പ്രാൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി നമുക്ക് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യാം. ഇന്നേ ദിവസം അല്പം കൂടി നന്നായിട്ട് ജീവിക്കാം. എൻ്റെ സൂക്ഷിതന് ഏൽപ്പിക്കപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ മക്കൾക്ക് വേണ്ടി കൈകോർത്ത് പിടിച്ച് അപ്പനും അമ്മയൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നീ കൃപ തരണേ, എല്ലാവരെയും അനുഗ്രഹിക്കാം. ഈശോയെ ഞങ്ങളെ നീ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.